അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ രണ്ടാമത്തെ അധ്യായം പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ തംറീനാത്തുകളൊക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എഴുതുന്ന തംറീനാത്തുകൾ ഉസ്താദുമാരെ കാണിക്കണം, അതിലെ ആവശ്യമായ തിരുത്തലുകൾ ഒക്കെ വരുത്തി നമ്മൾ നമ്മുടെ ഭാഷയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ചില നല്ല ഉപയോഗങ്ങളും പദങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ തംറീനാത്തിലൊക്കെ പഠിച്ചു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ലഅബുൽ ഖാരിബി, ലഅബുൽ ഖാരിബി, വള്ളംകളി. നമ്മുടെ നാടുമായൊക്കെ ബന്ധപ്പെട്ട് നമുക്കെപ്പോഴും ആവശ്യമുണ്ടാവുന്ന ഒരു പദപ്രയോഗമാണ്. അപ്പം ഇങ്ങനത്തെ പദങ്ങളൊക്കെ അങ്ങനെ മനസ്സിൽ എൻഗ്രേവ് ചെയ്ത് തന്നെ പഠിക്കുക. ശരിക്ക് മനസ്സിലാക്കി ശരിക്ക് ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തംറീനാത്തുകളൊക്കെ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുന്നു അത് നമ്മുടെ ഭാഷ പുരോഗതിക്ക് അത്രത്തോളം സഹായകരമാവും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മളിന്ന് പഠിക്കുന്നത് അദ്ദർസു സാലിസ്, മൂന്നാമത്തെ അധ്യായമാണ്. അന്നംലത്തു, ചെറിയ നല്ല രസകരമായ ഒരു പദ്യമാണ്, ഒരു കവിതയാണ് നമ്മൾ പഠിക്കുന്നത്. അന്നംലത്തു ഉറുമ്പിനെ കുറിച്ചാണ്. അന്നംലത്തു ഉറുമ്പ് എന്നതാണ് ഹെഡിങ്. തോബ സഈബിൽ അമൽ ലസ്തു അർലാബിൽ കസൽ വായതീനയിലു തലബ് ല ഉബാലി ബിത്തഅബ് അബ്തനിൽ ബൈത്തൽ ഹസൻ بنظام للسكن ولقوتي أذهب لست يوما نلعب كل صيف نجمع لي طعاما يشبع فإذا جاء المطر كان لي بيت المقر ذاك شأني في الصغر ونظامي في الكبر إنني نعم المثل باجتهادي في العمل ينذان كبدا بديم طوب سعيي بالأمل عندي بالشرمم അത് രസകരമായിരിക്കുന്നു, നല്ല ഭംഗിയുള്ളതായിരിക്കുന്നു. തോബ തൊയ്യീബ്, നന്നായിരിക്കുന്നു. ബിൽ അമലി, പ്രതീക്ഷ കൊണ്ട്, ആഗ്രഹം കൊണ്ട്, പ്രതീക്ഷ കൊണ്ട് എൻ്റെ പരിശ്രമം നന്നായിരിക്കുന്നു. അപ്പോൾ എൻ്റെ പരിശ്രമം വളരെ നല്ലതായി തോന്നുന്നത് പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ്. പരിശ്രമം ഇത്ര നന്നാവുന്നത്, എൻ്റെ പരിശ്രമം ഇത്ര നല്ല രൂപത്തിലാവുന്നത് പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ്. പ്രതീക്ഷയ്ക്ക് ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഈ പരിശ്രമമൊക്കെ നടക്കുന്നത് എന്നർത്ഥം. ലസ്തു അർലാബിൽ ഖസൽ, മടി എന്ന കാര്യം ഞാൻ ഒരിക്കലും തൃപ്തിപ്പെടുന്നില്ല. റളിയ യർലാ അർലാ, മടി എന്ന സ്വഭാവം ഞാൻ തൃപ്തിപ്പെടുന്നില്ല. ലസ്തു ലൈസ, അതിലേക്ക് നമ്മൾ ഫഅല ഫഅല ഫഅലു എന്ന് പഠിച്ചിട്ട് ഫഅൽതു ഉണ്ടല്ലോ, അങ്ങനെ വന്നാണ് ലൈസ ലസ്തു. അപ്പം ഞാനല്ല എന്നർത്ഥം. അർലാ ബിൽ കസൽ, മടി എന്ന സ്വഭാവം തൃപ്തിപ്പെടുന്ന ആളല്ല ഞാൻ. വായതീനയിലു തലബ്, എൻ്റെ ലക്ഷ്യം ആവശ്യപൂർത്തീകരണമാണ്. എൻ്റെ ആവശ്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. നാല നെയിൽ, നാല എന്നാണ് അതിൻ്റെ ഫേര്, നേടിയെടുക്കുക, കരസ്ഥമാക്കുക, സാക്ഷാത്കരിക്കുക എന്നർത്ഥം. അപ്പോൾ എൻ്റെ ആവശ്യ സാക്ഷാത്കരണമാണ്, സാക്ഷാത്കരിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. വായച്ചി, എൻ്റെ ലക്ഷ്യം, നെയ്ലൊത്തൊലബ്, എൻ്റെ ആവശ്യം, ഞാൻ തേടുന്ന, ഞാൻ എൻ്റെ അന്വേഷണം, ഞാൻ എന്തിനെയാണോ തേടി നടക്കുന്നത് അത് കരസ്ഥമാക്കുക, അത് ലഭിക്കുക, ലഭ്യമാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ല ഉബാലി ബിത്താബ്, ഞാൻ കഷ്ടപ്പാട്, ക്ഷീണം വരിക എന്നുള്ളത് ഞാൻ ഗൗനിക്കുന്നില്ല. നല്ല പ്രയോഗമാണ്, അറബി ഭാഷയിലെ നല്ലൊരു ഉപയോഗമാണ്. ല ഉബാലി, ഞാൻ ഗൗനിക്കുന്നില്ല. മുബാലാത്ത്, ഗൗനിക്കുക, പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, മുബാലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാധാന്യം കൊടുക്കുക, ഗൗനിക്കുക, ആ വിഷയം അല്പം ഗൗരവത്തോടെ എടുക്കുക. ല ഉബാലി, ഞാൻ ഗൗനിക്കുന്നില്ല. ബിത്താബ്, ക്ഷീണം വരും, അത് സ്വാഭാവിക, അത് ഞാൻ പ്രശ്നമാക്കുന്നേ ഇല്ല, അതെനിക്കൊരു വിഷയമല്ല. ക്ഷീണം കഷ്ടപ്പാടുണ്ടാവുക എന്നുള്ളത്, ക്ഷീണം എന്നതിന് അവിടെ കഷ്ടപ്പാട് എന്നർത്ഥം വെക്കട്ടോ, ബുദ്ധിമുട്ട്. അപ്പോൾ ബുദ്ധിമുട്ടിനെ ഞാൻ ഗൗനിക്കുന്നില്ല, അതെനിക്കൊരു വിഷയമല്ല, ഞാൻ എന്ത് റിസ്ക് കൊടുക്കുമെന്നർത്ഥം. ല ഉബാലി ബിത്താബ്, ഞാൻ ക്ഷീണം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട് എന്ന വിഷയത്തെ ഞാൻ ഗൗനിക്കുന്നേ ഇല്ല, ഞാനൊരു വിഷയമാക്കി എടുക്കുന്നേ ഇല്ല. അബത്തനിൽ ബൈത്തൽ ഹസൻ, ഞാൻ നല്ല വീട് നിർമ്മിക്കുന്നു. ബനാ യബിനി ബിനാ ഉ, ബിനാ ഉ, ബനാ യബിനി, അതിന് വന്നതാണ് ഇബ്തന. അബ്തനി, ഞാൻ നിർമ്മിക്കുന്നു. അൽ ബൈത്തൽ ഹസൻ, നല്ല വീട് നിർമ്മിക്കുന്നു. ബി നിളാമിൻ, വളരെ ചിട്ടയോടുകൂടെ, വളരെ നല്ല അടുക്കത്തോടുകൂടെ ഞാൻ ഒരു വീട് നിർമ്മിക്കുന്നു. ലിസ്സക്കൻ, താമസിക്കുന്നതിന് വേണ്ടി, താമസ ആവശ്യത്തിന് വേണ്ടി, താമസത്തിന് വേണ്ടി ഞാൻ നല്ല ഒരു വീട് നിർമ്മിക്കുന്നു. വാലി കൂത്തി അദ്ഹബു, എൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ പോകുന്നു. വാലി കൂത്തി, എൻ്റെ ഭക്ഷണത്തിന് വേണ്ടി, അദ്ഹബു, ഞാൻ പോകുന്നു.
ലസ്തു യൗമൻ അൽ അബു, ഒരു ദിവസം പോലും ഞാൻ കളിക്കില്ല. ലസ്തു, ഞാൻ പറഞ്ഞു, ഞാനല്ല എന്നർത്ഥം. ലൈസയിലേക്ക് പിന്നെ വഹ്ദൻ മുത്തകലിമിൻ്റെ തായ് ചേർന്ന് വന്നതാണ്. ലസ്തു യൗമൻ അൽ അബു, ഒരു ദിവസം പോലും ഞാൻ കളിക്കില്ല. കുല്ല സൊയ്ഫിൻ നജ്മഉ, സൊയ്ഫ് സൊയ്ഫ് മമാന സൊയ്ഫ്, ഉഷ്ണകാലം, എല്ലാ ഉഷ്ണകാലത്തിലും അജ്മഉ, ഞാൻ കളക്റ്റ് ചെയ്യുന്നു, ശേഖരിക്കുക, ജമ ഒരുമിച്ച് കൂട്ടുക, ശേഖരിക്കുക, ഞാൻ ശേഖരിക്കുന്നു, ലീ എനിക്ക് വേണ്ടിയുള്ള ത്വആമൻ ഭക്ഷണത്തെ, യുഷ്ബിഉ എങ്ങനത്തെ ഭക്ഷണം, വയറ് നിറക്കുന്ന, യുഷ്ബിഉ വിശപ്പടക്കുന്ന, പശിയടക്കുന്ന അല്ലെങ്കിൽ വയറ് നിറക്കുന്ന ഭക്ഷണത്തെ ഞാൻ ശേഖരിക്കുന്നു. അപ്പൊ യുഷ്ബി എന്നത് ത്വആമിന്റെ സിഫത്താണ്. ഞാൻ ശേഖരിക്കുന്നു, ലി എനിക്ക് ത്വആമൻ ഭക്ഷണം, യുഷ്ബി എങ്ങനത്തെ ഭക്ഷണം, എൻ്റെ വയറ് നിറക്കാൻ മതിയായ ഭക്ഷണം എന്നർത്ഥം. ഫഇദാജ അൽ മതർ, മഴ വന്നാൽ, മഴ വന്നാൽ, കാനലി ബൈത്തി അൽ മഖർ, അപ്പൊ എനിക്ക് എൻ്റെ എനിക്കുണ്ടായിത്തീരുന്നു, ബൈത്തി എൻ്റെ വീട് എനിക്കുണ്ട്. അൽ മഖർ എങ്ങനത്തെ വീട്, വാസസ്ഥലമായ, ആസ്ഥാനത്തിന് മക്കർ എന്നാ പറയാ, അൽ മക്കർ അല്ലെങ്കിൽ സ്ഥിരവാസത്തിനുള്ള ഇടം എന്നർത്ഥം. അപ്പൊ എൻ്റെ സ്ഥിര താമസത്തിനുള്ള ഇടമായ വീട് എനിക്കുണ്ട്. ബൈത്തി എന്നതിൻ്റെ സിഫത്താണ് അൽ മക്കർ, മക്കറായ എൻ്റെ വീട്, എൻ്റെ സ്ഥിര താമസത്തിനുള്ള, സ്ഥിരമായി എനിക്ക് വസിക്കാനുള്ള കേന്ദ്രമായ എൻ്റെ വീട് എനിക്കുണ്ട്. മഴ വന്നാൽ പുറത്തിറങ്ങൂല, എനിക്ക് വീടുണ്ട്, ഞാൻ അവിടെ ഇരിക്കും, അവിടെ നിൽക്കും, സുരക്ഷിതയായി ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുമെന്നർത്ഥം. ഇതാ കശ നീ ഫിസ്സിഖർ, ഇതാണ് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ സ്വഭാവം ഇതാണ്, ഇതാണ് എൻ്റെ കാര്യം. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം, എൻ്റെ വിഷയം ഇതാണ്, എൻ്റെ കാര്യം. ഷെനു ജംഷു ഊൻ വാനിലാമി ഫിൽ ഖിബർ, വലിപ്പത്തിലുള്ള, ഞാൻ വലുതാകുമ്പോഴുള്ള എൻ്റെ സിസ്റ്റവും ഇതാണ്. നിളം സിസ്റ്റം, എൻ്റെ സ്വഭാവം, എൻ്റെ സിസ്റ്റം, എൻ്റെ ചര്യ, എൻ്റെ സ്വഭാവം എന്നർത്ഥം. ഓക്കെ, ഫിൽ കിബർ, കിബർ കിബർ വ്യത്യാസമുണ്ട്. കിബർ അഹങ്കാരം, കിബർ വാർദ്ധക്യം അല്ലെങ്കിൽ വലുതാവുക എന്നർത്ഥം, വലിപ്പത്തിൽ എന്നർത്ഥം. അപ്പോൾ വലിപ്പത്തിലുള്ള എൻ്റെ സ്വഭാവം ഇതന്നെ, ചെറുപ്പത്തിലുള്ള എൻ്റെ സ്വഭാവം ഇതന്നെ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ചെറുപ്പത്തിലും വലിപ്പത്തിലും ഞാൻ ഒരുപോലെ കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു. ഇന്നനി, തീർച്ചയായും ഞാൻ, നിഅമൽ മസൽ നല്ലൊരു ഉദാഹരണമാണ്, നല്ല ഉപമയാണ്, ഉപമ നന്നായിരിക്കുന്നു, ഞാൻ നല്ല ഉദാഹരണമാണെന്നർത്ഥം. ബിജ്തിഹാദി ഫിൽ അമൽ, ഏത് വിഷയത്തിൽ, എൻ്റെ അധ്വാനത്തിൽ, എൻ്റെ തൊഴിലിലുള്ള, എൻ്റെ തൊഴിലിൽ അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനത്തിലുള്ള, എൻ്റെ പരിശ്രമ, എൻ്റെ തൊഴിലിന് വേണ്ടിയുള്ള പരിശ്രമം, ആ വിഷയത്തിൽ ഏറ്റവും നല്ല ഉദാഹരണ ഉപമയാണ് ഞാൻ, ഉദാഹരണമാണ്, റോൾ മോഡലാണ് ഞാൻ. ഇന്നനിനെ അമൽ മസൽ, ഞാൻ നല്ലൊരു റോൾ മോഡലാണ്. ബിജിത്തിഹാദി ഫിൽ അമൽ, എൻ്റെ തൊഴിലിൽ കഠിനാധ്വാനം ചെയ്യുന്നത് കൊണ്ട്, എൻ്റെ തൊഴിലിന് വേണ്ടി എന്ത് പരിശ്രമവും ചെയ്യുന്നത് കൊണ്ട് ഞാൻ നല്ലൊരു റോൾ മോഡലാണ്. അപ്പോൾ ആ വിഷയത്തിലുള്ള നല്ല റോൾ മോഡലാണ് ഞാൻ എന്ന് ഉറുമ്പ് പറയുകയാണ്. അന്നം ലച്ചു ഉറുമ്പ്, തോബ സഈബിൽ അമൽ, ലസ്തു അർലാ ബിൽ കസൽ, ഗായതി നൈലു ത്വലബ്, ലാ ഉബാലി ബിത്തഅബ്, അബ്തനിൽ ബൈത അൽ ഹസൻ, ബി നിളാമിൻ ലിസ്സകൻ, വലിഖൂതി അദ്ഹബു, ലസ്തു യൗമൻ അൽഅബു, കുല്ല സൈഫിൻ നജ്മഉ, لي طعام يشبع فإذا جاء المطر كان لي بيتي المقر ذاك شأني في الصغر ونظامي في الكبر إنني نعم المثل باجتهادي في العمل എന്നതാണ് നമ്മുടെ പദ്യം. അത് കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക, അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മളതിലെ തംറീനാത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അദ്ദർസു സാലിസ് മൂന്നാമത്തെ പാഠം, അന്നംല അന്നംല ചെന്നതാണ്. അപ്പോൾ മൂന്നാമത്തെ അധ്യായത്തിലെ തംറീനാത്തുകൾ നമുക്കൊന്ന് നോക്കാം. നക്തഷിഫ് അൽ മുറാദിഫ് ലിഹാദിഹിൽ കലിമാത്തി മിനൽ മന്നു, പദ്യത്തിൽ നിന്നുള്ള തായ കൊടുത്തിരിക്കുന്ന കലിമത്തുകൾക്കുള്ള മുറാദിഫുകൾ കണ്ടെത്തണം. മുറാദിഫ് പര്യായ പദം, മുറാദിഫ് പര്യായ പദം. അപ്പം നക്തഷിഫു, നക്തഷിഫു എന്നാട്ടോ അവിടെ കാണായി പോയതാണ്. നക്തഷിഫു, നമുക്ക് നാം കണ്ടെത്തുന്നു. അൽ മുറാദിഫ് അലിഹാദിഹിൽ കലിമാത്തി മിനൽ മന്നൂം, പദ്യത്തിൽ നിന്നുള്ള തായ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പദങ്ങളുടെ പര്യായ പദം നമ്മൾ പദ്യത്തിൽ നിന്ന് കണ്ടെത്തണം. താഴെ കൊടുത്ത പദങ്ങൾ പദ്യത്തിലില്ല, പക്ഷേ പദ്യത്തിൽ ഈ അർത്ഥം വരുന്ന പദങ്ങളുണ്ട്. അപ്പോൾ ഈ താഴെയുള്ള
കൊടുത്ത പദങ്ങളുടെ പര്യായ പദങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തണം? പദ്യത്തിൽ നിന്ന് കണ്ടെത്തണം. മൻസിൽ വീട്, അതിനുള്ള പര്യായ പദം കവിതയിൽ പദ്യത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അതേത്? അറൂഹു, അറൂഹു ഞാൻ പോകുന്നു എന്നർത്ഥം. അത വന്നു, ഹുസൂൽ ഉണ്ടാവുക, കരസ്ഥമാവുക. ഓക്കെ, മഖസൂദ് ലക്ഷ്യം, മഖസൂദ് ലക്ഷ്യം. അപ്പോൾ ഈ അർത്ഥം വരുന്ന, സമാനമായ അർത്ഥം വരുന്ന പദപ്രയോഗങ്ങൾ പദ്യത്തിലുണ്ടോ എങ്കിൽ അതെടുത്ത് എഴുതുക. അതാണ് മുറാദിഫ്, പര്യായ പദങ്ങൾ. ഓക്കെ, നക്തശിഫുൽ മുഫ്രദാത്തി ലിഹാദിഹിൽ ജുമുഇ. താഴെ കുറച്ച് ജംഅകൾ കൊടുത്തിട്ടുണ്ട്, ബഹുവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുഫ്രദുകൾ ഇത്, ഏകവചനങ്ങൾ ഇത്. താഴെ കൊടുത്തത് പ്ലൂറൽ നൗൺസ് ആണ്, കുറച്ച് ബഹുവചനങ്ങളാണ് പ്ലൂറൽ. ഓക്കെ, അതിൻ്റെ സിംഗുലർ, അതിൻ്റെ ഏകവചനങ്ങൾ കണ്ടെത്തേണ്ടതാണ്. ആമാല്, അമാൽ, ഗോയാത്ത്, ബുയൂത്ത്, അംതോർ, അയ്യാം, അമാൽ, ഷൂൻ, ഇവകളുടേക്ക് ഏകവചനമെന്ത് എന്ന് പദ്യത്തിൽ നിന്ന് കണ്ടെത്തുക. ഞാൻ പറയണ്ടല്ലോ, നക്തുബുൽ അജ്വിബ, ജവാബും ജംഅ്, അജ്വിബത്ത് മറുപടികൾ. ജവാബ് എന്നതിൻ്റെ ജംആണ് അജ്വിബത്ത്, നാം മറുപടികൾ എഴുതണം. ലിഹാദി അസ്ഇല, സുആലും ജംഅ്, അസ്ഇല, ജവാബും ജംഅ്, അജ്വിബ, അസ്ഇല, അജ്വിബ. ഓക്കെ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടികൾ എഴുതുക. മാതാ വയത്തു നംലത്തി, ഉറുമ്പിൻ്റെ ലക്ഷ്യം എന്താകുന്നു? ഹലിൻ നംലത്തു കസ്ലാനത്തു നംല, ഉറുമ്പ് മടിയെത്തിയാണോ അല്ലേ, മടിയുള്ള ആളാണോ അല്ലേ? മത്താ തജ്മ ഉന്നംലത്തു അത്വആമ, ഉറുമ്പ് എപ്പോഴാണ് ഭക്ഷണം ശേഖരിക്കുന്നത്? മഹുവ മക്കറു നംലത്തി ഫി അയ്യാമിൽ മത്തർ, റെയിനി സീസണിൽ, മഴക്കാലത്ത് ഉറുമ്പിൻ്റെ വാസസ്ഥലം എന്താകുന്നു? ഉറുമ്പിൻ്റെ സ്ഥിര താമസം, സ്ഥിരമായി ഉറുമ്പ് താമസിക്കുന്ന ഇടം ഏതാകുന്നു? അന്നംലു മഥലുൻ ഫീമ, ഉറുമ്പ് എന്തിനുള്ള ഉദാഹരണമാണ്? ഏത് വിഷയത്തിലാണ് ഉറുമ്പ് റോൾ മോഡലായിട്ടുള്ളത് എന്നതാണ് അഞ്ചാമത്തെ ചോദ്യം. നുതർജിമു ഹാദിഹിൽ ഫിഖ്റ ഔ ഫഖ്റ ഇലാ ലുഗത്തിനൽ മഹല്ലിയ, നമ്മുടെ പ്രാദേശിക ഭാഷയിലേക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഖണ്ണികയെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, പരിഭാഷപ്പെടുത്താം. അന്നംലത്തു നശീതുൻ, ലൈസത് കസ്ലാനതൻ, ലൈസത് കസ്ലാനതൻ. ബൈതുഹ ജമീലുൻ, യജ്മഉ ഖൂതഹ ഫി അയ്യാമി സ്വൈഫി. ലാ തൽഅബ് അന്നംലത്തു ബൽ തജ്തഹിദു ഫിൽ അമലി ഫിസ് സിഗറി വൽ കിബർ. ഹിയ മിഥാലുൻ ലിജമീഇൽ ഹയവാനാതി ഫിൻ നശാതി വൻ നിളാമി. ഇതിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു പദവും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ രണ്ട് പാഠത്തിൻ്റെ തംബ്രീനകത്ത് ഞാൻ നിങ്ങളെ കൂടെ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു, ഉത്തരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇത് നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളാണ് ചെയ്യേണ്ടത്. ഏതെങ്കിലും സംശയമുള്ള ഭാഗങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞേ തരുള്ളൂ. അങ്ങനെ ആകുമ്പോഴേ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് രണ്ട് പാഠങ്ങൾ നമ്മൾ നിങ്ങളുടെ കൂടെ നിങ്ങളെ സഹായിച്ചു എന്ന് മാത്രം. ഓക്കെ, നക്തശിഫു അൽഹാനൻ മുഖ്തലിഫ ലിഹാദൽ മദ്മൂം വനുൻശിദുഹ ഫി സഫരിഖിയൻ. ഓക്കെ, നമുക്ക് വ്യത്യസ്തമായ രീതികൾ, ഈണത്തിൽ ഈ കവിത പാടാം, ക്ലാസ്സിൽ വെച്ച് വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് അത് അവതരിപ്പിക്കാം എന്നൊക്കെയാണുള്ളത്. അപ്പോൾ ഇതിനുള്ള വ്യത്യസ്ത ഈണങ്ങളിലൊക്കെ ആയിട്ട് ഈ കവിതകൾ നിങ്ങൾ പാടി കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആറാമത്തെ ചോദ്യം, നക്തശിഫു ഉൻവാൻ അന്നഖർ ലിഹാദൽ മന്ദൂം, ഈ പദ്യത്തിന് ഒരു മറ്റൊരു ഹെഡിങ്, അന്നംലത്തുനാണല്ലോ അവിടെ ഹെഡിങ് കൊടുത്തത്, ആ ഹെഡിങ് മറ്റൊരു പുതിയ ടൈറ്റിൽ, ഒരു പുതിയ തലക്കെട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു പുതിയ ഹെഡിങ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ വേറൊരു മറ്റൊരു ഹെഡിങ് നിങ്ങൾ കൊടുക്കുക. ഈ ഇവിടെയുള്ള നംലത്ത് മാറ്റിയിട്ട് പകരം മറ്റൊരു ഹെഡിങ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പാഠവും അതിൻ്റെ തംബ്രീനകത്ത് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, എഴുതിയിട്ട് ഉസ്താദുമാരെ കാണിക്കുക, തെറ്റുകൾ തിരുത്തുക. ഭാഷ ഓരോ ദിവസം കൂടുന്തോറും ഡേ ബൈ ഡേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.